കോൺഗ്രസിന്റെ പാലക്കാട്ടെ അന്തം കുന്തം വിട്ട സർജിക്കൽ സ്ട്രൈക്ക് സി പി എം ഇട്ടല്ല, അത് ബി ജെ പിക്ക് ഇട്ട് തന്നെയായിരുന്നു. ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്ക്. സി പി എം വേണ്ട എടുക്കണ്ട എന്ന് തീരുമാനിച്ച ആ എടുക്ക ചരക്ക് തക്കം നോക്കി ഒരു മോഹ വിലയിട്ട് സതീശനും സുധാകരനും ചേർന്ന് സന്ദീപ് വാര്യരെ അങ്ങ് എടുത്തു. അല്ല, അത് അവരെല്ലാവരും, അദ്ദേഹം നല്ല വ്യക്തിയാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ, മുൻമന്ത്രി ശ്രീ എ കെ ബാലൻ, മന്ത്രി ശ്രീ എം വി രാജേഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ശരിവയ്ക്കുന്നു. മതിപ്പ് വിലയിരുത്തി കൂടിയതിനാൽ സന്ദീപ് എന്ന രാഷ്ട്രീയ യന്ത്രം കാര്യമായി ഇനി കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് അതിന്റെ വില ഇടിക്കാനും അറിയാം. കെ മുരളീധരന് തൃശൂരിൽ സംഭവിച്ചതുപോലെ ബി ജെ പി നേതൃത്വമായി ഇറങ്ങി നിന്ന് സന്ദീപ് വാര്യരുടെ ഒടുവിൽ അങ്ങനെ വിലപേശലിന്റെ അവസാനം കോൺഗ്രസ് ചേർന്നിരിക്കുന്നു. സന്ദീപ് ഇടതുപക്ഷത്തേക്ക് എന്ന അഭ്യൂഹം ശക്തമായാണ്, ആ ഒരു അഭ്യൂഹം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിലേക്ക് പോയത്. അത് ആസൂത്രിതമായിരുന്നു, സി പി എമ്മിനത് വ്യക്തമായി അറിയുകയും ചെയ്യാമായിരുന്നു. കെ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ സന്ദീപിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. സന്ദീപിന്റെ ചാട്ടം കോൺഗ്രസ് പച്ച നീട്ടിയ ഒരു വമ്പൻ ഓഫർ കണ്ടു തന്നെയായിരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ തൃത്താല സീറ്റ്, പിന്നെ ഇപ്പോൾ കെ പി സി സി വക്താവ് സ്ഥാനം, ബാക്കി പിന്നീട്. പാലക്കാട് ബി ജെ പിയും കോൺഗ്രസും സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ ഒറ്റക്കെട്ടായാണ് എതിർത്ത് മത്സരിക്കുന്നത്. ഇടതു മുന്നണി സ്ഥാനാർത്ഥി ഒരേ സമയം നേടേണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും. അപ്പോൾ ഇനി സന്ദീപ് വാര്യരല്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് പോയാലും ഇടതുപക്ഷത്തിന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, കാരണം ബി ജെ പിയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. എതിർപ്പിന്റെ രൂക്ഷത ഇടത് സ്ഥാനാർത്ഥിക്ക് കുറയുക അല്ലാതെ ഒരു തുലവും പോലും കൂടില്ല എന്ന് വീണ്ടും ഉറപ്പായിരിക്കും. എൻ ഡിയുടെ കൺവെൻഷനിൽ പരസ്യമായി അപമാനിച്ചു, കസേര നൽകിയില്ല എന്നൊക്കെ കാണിച്ചാണ് സന്ദീപ് വാര്യർ അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, പിന്നെ തിരിച്ചു പോയിട്ടില്ല. അനുനയിപ്പിക്കാൻ ബി ജെ പിയിലെ ഒരു വിഭാഗം ശ്രമം നടത്തി, പക്ഷെ അത് ഫലം കണ്ടതുമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണ രംഗത്ത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കൂടിയ സന്ദീപിന്റെ അസാന്നിധ്യമാണ് പിന്നീട് ചർച്ചയായത്. അതിന് പാലക്കാട്ടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്ന് സന്ദീപ് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമല്ല, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് വരെ കനത്ത അടികിട്ടാൻ പോവുകയാണെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം.